ഒരു ലക്ഷം ഡോളർ മുടക്കുന്നവർക്കൊപ്പം അത്താഴം കഴിക്കാൻ അമേരിക്കയിലേക്ക് മുഖ്യമന്ത്രി പറക്കുന്നത് മറ്റൊരു ആഡംബര അത്താഴം കഴിഞ്ഞ് മന്ത്രി കെ രാജന്റെ വസതിയിൽ സംഘടിപ്പിക്കുന്ന അത്താഴ അത്താഴവിരുന്നിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലക്ഷങ്ങളാണ് ഈ വിരുന്നിനായി സർക്കാർ ഖചനാവിൽ നിന്ന് പൊടിക്കുന്നത് മന്ത്രിസഭയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ എല്ലാ മാസവും ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വസതിയിൽ അത്താഴ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട് ഇതിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്നതും പതിവ് കാഴ്ചയാണ് എല്ലാ മാസവും ആദ്യ ബുധനാഴ്ചയിലെ യോഗത്തിനു ശേഷം അത്താഴവിരുന്ന് സംഘടിപ്പിക്കും ഇത്തരത്തിൽ ആദ്യ അത്താഴം പിണറായിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ആയിരുന്നു മന്ത്രി കെ രാജന്റെ വസതിയായ ഗ്രേസിലാണ് ഈ മാസത്തെ വിരുന്നും അത്താഴവിരുന്നിന്റെ ഭാഗമായി മന്ത്രിമന്ദിരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് രണ്ടു ദിവസം മുൻപ് ആഡംബര പന്തലിട്ടു അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥർ നഗരത്തിലെ നക്ഷത്ര ഹോട്ടലിലാണ് ഭക്ഷണം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ കുടുംബങ്ങളും പേഴ്സണൽ സ്റ്റാഫും അത്താഴവിരുന്നിൽ പങ്കെടുക്കും പന്തൽ അലങ്കാര ലൈറ്റ് ഭക്ഷണം ഉൾപ്പെടെയുള്ള ചിലവുകൾക്ക് ലക്ഷങ്ങൾ ചെലവാകുമെന്നാണ് കണക്കാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഭാര്യ കമലയും വിരുന്നിനുണ്ടാകും ഭാര്യ കമലയ്ക്കൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനവും ടൈം സ്ക്വയറിൽ നടക്കുന്ന ലോക കേരള സഭ മേഖലാ സമ്മേളനത്തിന്റെ ഗോൾഡൻ സ്പോൺസർഷിപ്പിനായി ഒരു ലക്ഷം ഡോളർ നൽകുന്നവർക്ക് മുഖ്യമന്ത്രിക്കൊപ്പം അത്താഴം കഴിക്കാമെന്ന് സംഘാടകർ വാഗ്ദാനം ചെയ്തത് വിവാദമായിരുന്നു സാമ്പത്തിക നിലയുടെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി ആളുകളുമായി അടുത്തിടപഴകുന്നതെന്ന ചോദ്യവുമായി പ്രതിപക്ഷമടക്കം വിമർശനമുയർത്തുകയും ചെയ്തു പിന്നാലെയാണ് രാജിന്റെ വസതിയിലെ അത്താഴ വിരുന്നിനു ശേഷമാണ് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോകുന്നതെന്ന വിവരവും വരുന്നത് ആ അമേരിക്കയിലെ അത്താഴ വിരുന്നിന്റെ പേരിൽ വിമർശനം നേരിടുന്ന മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരുടെ വസതികളിലെ അത്താഴ മാമാങ്കത്തിലും പങ്കെടുക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് വ്യാഴാഴ്ച പുലർച്ചെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിനായി മുഖ്യമന്ത്രി സംഘവും അമേരിക്കയിലേക്ക് പുറപ്പെടും ന്യൂസ് ഡെസ്ക് യുടോക്ക്